ആപത്തായിരിക്കാം. Thank you.
cup of രണ്ടു വെടിതിരിയും കത്തിച്ചത് വീട്ടില്ല. ഓ അല്ലേ വേണ്ട. ഇതെല്ലാം ഒന്ന് തൂത്തിയാക്കണം. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. ക്രിസ്തീകീർത്തനങ്ങൾ 30-ാമത്തെ ഗീതം ആലപിച്ച് ശുശ്രൂഷ ആരംഭിക്കുക. എല്ലാവർക്കും എഴുന്നേൽക്കുക. ക്രിസ്തീകീർത്തനങ്ങൾ 30-ാമത്തെ ഗീതം. Thank you.
പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കും ബലവാൻ ദൈവം തമ്പുരാൻ. പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, വെള്ളമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമേ, ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സൃഷ്ടാവേ നിനക്ക് സ്തുതി. സ്വർലോകത്തിൽ ഇരുന്നാരുള്ള ദേവാ ഞങ്ങൾ നിന്നോടെ തിരുരാജ്യം വന്നേടണമേ ഈ ഉലകിൽ. വേണ്ടും യാവേന ഞങ്ങൾക്ക് അരുളണമേ നീ കർത്താവേ. ക്ഷണിച്ചതുവോ അടിയാർ പാപം ആക്കരുത്, ദുഷ്ടനിൽ നിന്നോ ഒഴിവാക്കുക നീ. ശക്തി ദൈവമായ കർത്താവേ ഭാഗ്യം നൽകുന്നവയും പ്രകാശം നിറഞ്ഞിരിക്കുന്നവയുമായി നിന്റെ രശ്മികളാൽ ഞങ്ങൾ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. മനുഷ്യരുടെ നിന്നുള്ള നിന്റെ ഉയർത്തുനിൽപ്പിന്റെ ദിവസത്തിൽ ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ കർത്തൃത്വത്തിന്റെ ഉദയത്ത ഞങ്ങളെ അറിഞ്ഞിപ്പിക്കണമേ. ഞങ്ങളുടെ ജീവന്റെ പ്രത്യാശ ഞങ്ങളെ ആത്മാക്കളുടെ രക്ഷിതാവുമായി ഞങ്ങളുടെ കർത്താവും ദൈവവുമായി മശിഹായ നിന്റെ കൃപയുടെ സഹായങ്ങൾ കൊണ്ട് ഞങ്ങളെ തുണയ്ക്കുകയും ചെയ്യണമേ. അനുതാപത്തിന്റെ ദൈവമേ നിന്റെ കൃപയിൽ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണകളുടെ ബഹുത്വ പ്രകാരം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. എന്തെന്നാൽ എന്റെ അതിക്രമങ്ങളെ ഞാൻ അറിയുന്നു, എന്റെ പാപങ്ങളും എപ്പോഴും എന്റെ നേരെ ഇരിക്കുന്നു. നിന്റെ സോപ്പാ കൊണ്ട് എന്റെ മേൽ തളിക്കണമേ, ഞാൻ നിർമ്മലനാകും. അതിനാൽ എന്നെ നീ വെളുപ്പിക്കണമേ, കുറച്ച് മഞ്ഞിനേക്കാൾ ഞാൻ വന്മയുള്ളവനാകും. ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, സ്ഥിരമായുള്ള ഒരു ആത്മാവിനെ എന്റെ ഉള്ളിൽ പുതുക്കണമേ. നിന്റെ രക്ഷയും ആനന്ദവും എനിക്ക് തിരിച്ചു തരണമേ, മഹത്വമുള്ള നിന്റെ റൂഹ എന്നെ താങ്ങുമാറാകണമേ. ദൈവമേ പുത്രന്റെ പരിശുദ്ധ രൂഹായിക്കും സ്തുതി. ആമേൻ.
പാപികളോട് കരുണയുള്ളവനായ ദൈവമേ, നിന്റെ ന്യായവിധിയിൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിന്റെ ഭക്തവാത്സല്യത്തിന്റെ ആധിക്യ നിമിത്തം ഞങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. കരുണയുള്ളവനെ, ഞെരുങ്ങിയിരിക്കുന്നവരായി ഞങ്ങൾ നിന്റെ തിരുസന്നിധി വാതിൽ മുട്ടുന്നു. നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ യാചനകൾ നീ നൽകണമേ. കുറ്റം ചെയ്തു പോയവർ തിരിച്ച് സങ്കടത്തോടുകൂടെ പ്രാർത്ഥിച്ചാൽ അവർക്ക് നീ അനുഗ്രഹങ്ങൾ നൽകുന്നവനാകൊണ്ട് കരുണാപൂർണനായ യേശുവിൻ സിഹായെ ഞങ്ങൾക്ക് അനുഗ്രഹങ്ങളുടെ വാതിൽ തുറന്നു തരണമേ. സ്വർഗസ്ഥനായ പിതാവേ, നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിളിപ്പിൻ, ഞാൻ ഉത്തരം പറയുമെന്നും മുട്ടുവിൻ, ഞാൻ തുറക്കുമെന്നും ചോദിപ്പിൻ, ഞാൻ തരുമെന്നും അരുളി ചെയ്തവന് സ്തുതി. ഹല്ലേലൂയ, 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 ഓ ഹല്ലേലൂയ. ഭാഗ്യവതിയായ മറിയം പറഞ്ഞത് എന്തെന്നാൽ, എന്റെ ദേഹി കർത്താവിനെ പുകഴ്ത്തുന്നു, എന്റെ ആത്മാവിന്റെ രക്ഷിതാവായ ദൈവത്തിൽ സന്തോഷിച്ചു. എന്തെന്നാൽ ശക്തനായവൻ വലിയ കാര്യങ്ങളെങ്കിൽ പ്രവർത്തിച്ചു, അവന്റെ നാമം പരിശുദ്ധമാകുന്നു. അവനെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കരുണ തലമുറകൾക്കും ഗോത്രങ്ങൾക്കും ഉണ്ടാകുന്നു. അവൻ തന്റെ ഭുജം കൊണ്ട് ജയമുണ്ടാക്കി ഹൃദയ വിചാരത്തിൽ അഹങ്കാരികളായവരെ ചിതറിച്ചു. ആത്മാരെ വിശപ്പുള്ളവരെ നന്മകൾ കൊണ്ട് സമ്പൂർണരാക്കി ധനവാന്മാരെ വെറുതെ അയച്ചു. സഹായിക്കുകയും നമ്മുടെ പിതാക്കന്മാരോട് സാരാംശത്തിലേകമായിരിക്കുന്ന ആ ശക്തിയും പിതാവും പുത്രനും പരിശുദ്ധ്രോഹായും എന്ന് മുന്നോമാകളുള്ളവരുമായി സത്യക ദൈവമായുള്ളവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. 148-ാം മസമൂർ. ഉറങ്ങുന്നവരെ ഉണർന്നിരുന്നേറ്റ് സ്തുതിപ്പിൻ, സ്വർഗത്തു നിന്ന കർത്താവിനെ സ്തുതിപ്പിൻ, ഉന്നതങ്ങളിൽ അവനെ സ്തുതിപ്പിൻ. സൂര്യചന്ദ്രന്മാരെ അവനെ സ്തുതിപ്പിൻ, പ്രകാശമുള്ള സകല നക്ഷത്രങ്ങളുമേ അവനെ സ്തുതിപ്പിൻ. സ്വർഗാദി സ്വർഗവും ആകാശവിധാനത്തിനപ്പുറമുള്ള ആഴങ്ങളുമേ അവനെ സ്തുതിപ്പിൻ. അവനെന്നേക്കുമായി അവയെ സ്ഥിരപ്പെടുത്തി ലംഘിക്കാവതല്ലാത്ത ഒരു നിയമം കൊടുക്കുകയും ചെയ്തു. ഭൂമിയിൽ നിന്ന് മഹാസർപ്പങ്ങളും അഗ്നിയും കൽമഴയും മഞ്ഞും ഉറച്ച മഞ്ഞും അവന്റെ വചനത്തിന്റെ സൃഷ്ടിയായ കാറ്റുകളും പർവ്വതങ്ങളും കുന്നുകളും ഫലവൃക്ഷങ്ങളും സകല കാരികലുകളും കാട്ടുമൃഗങ്ങളും സകല നാട്ടുമൃഗങ്ങളും ഇടജന്തുക്കളും പറവ്യാദികളുമേ അവനെ സ്തുതിപ്പേൻ. ഭൂമിയിലെ രാജാക്കന്മാരും സകല രാജാധികളും ഭൂമിയിലെ പ്രഭുക്കന്മാരും സകല ന്യായാധിപന്മാരും കുണ്ണികളും കന്യമാരും വൃദ്ധന്മാരും യുവാക്കളും എന്തുകൊണ്ടെന്നാൽ അവന്റെ നാമം മാത്രം ശ്രേഷ്ഠതയുള്ളതാകുന്നു. അവന്റെ മഹത്വം സ്വർഗത്തിലും ഭൂമിയിലും ഉണ്ട്. അവനോട് ചേർന്ന് പുത്രനും പരിശുദ്ധം സ്തുതി. സ്തുതിക്കപ്പെട്ടതും സ്വയംഭൂവായതും ആദ്യം അന്തവുമില്ലാത്തതുമായ ത്രിത്വത്തെ ഞങ്ങളും സ്തുതിക്കുന്നു. സർവേശ്വരനാം കർത്താവേ താക്കൾ കൊടയോനേ ഊർവീല
നിന്റെ ഇടത്തു നിന്ന് ഞങ്ങളുടെ അടുക്കളോളം ഇറങ്ങിക്കൊണ്ടു വന്നു. എല്ലാവർക്കും ഇരിക്കാവുന്നത് അത്രയും. മോശ മിദ്യാനിലെ പുരോഹിതനും തന്റെ അമ്മായിപ്പനുമായ ഇത്രോവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. അവൻ ആടുകളെ പരിമൂപിക്കാത്ത അപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോറേബ് വരെ കൊണ്ടുവന്നു. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയപ്പോൾ മുൾപടർപ്പ് തീ പിടിച്ച് കത്തുന്നതും മുൾപടർപ്പ് വെന്തുപോകാതിരിക്കുന്നതും കണ്ടു. മുൾപടർപ്പ് വെന്തുപോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അവനെ മോശേ മോശേ എന്ന് വിളിച്ചു. അതിനവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധഭൂമിയാകിയാൽ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കളക എന്ന് കൽപ്പിച്ചു. ഞാൻ നിന്റെ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാകുന്നു എന്നും അവൻ അരുളി ചെയ്തു. മോശ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ട് മുഖംമൂടി യഹോവ അരുളി ചെയ്തത്, ഇസ്രായേലിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു കണ്ടു, മേൽവിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവരെ മിസ്രയീമ്യരുടെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും ആ ദേശത്തു നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്, കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവ്യർ, എബ്യൂസ്യർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നു.
ഇസ്രായേൽ അവരെ ഞെരുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു. ആകയാൽ വരിക, നീ നിന്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രയേമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കൽ അയക്കും. മോശ ദൈവത്തോട്, ഫറവോന്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിസ്രയേമിൽ നിന്ന് പുറപ്പെടുവിക്കുവാനും ഞാൻ എന്തുമാത്രമുള്ളൂ എന്ന് പറഞ്ഞു. അതിന് അവൻ, ഞാൻ നിന്നോടുകൂടെ ഇരിക്കും, നീ ജനത്തെ മിസ്രയേമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ ഈ പർവ്വതത്തിൽ ദൈവത്തെ ആരാധിക്കുമെന്നുള്ളത് ഞാൻ നിന്നെ അയച്ചതിന് അടയാളമാകും എന്ന് അരുളി ചെയ്തു. ഇങ്ങനെ ഒന്നാം പാഠം അവസാനിച്ചു. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം പാഠം അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ഗലാത്യർ 5:1-12 വരെ. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചുനിൽപ്പീൻ. അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുതേ. നിങ്ങൾ പരിച്ഛേദനയേറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ല എന്ന് പൗലോസായ ഞാൻ നിങ്ങളോട് പറയുന്നു. പരിച്ഛേദന ഏൽക്കുന്ന ഏത് മനുഷ്യനോടും അവൻ ന്യായപ്രമാണം മുഴുവനും നിവർത്തിപ്പാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പിന്നെയും സാക്ഷീകരിക്കുന്നു. ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോടെ വേർപെട്ടുപോയി. നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. ഞങ്ങളോ വിശ്വാസത്താൽ നീതി ലഭിക്കുമെന്നുള്ള പ്രത്യാശ നിവർത്തിയെ ആത്മാവിനാൽ കാത്തിരിക്കുന്നു. ക്രിസ്തുവേശുവിൽ പരിച്ഛേദനയല്ല അഗ്രചർമ്മവുമല്ല സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമത്രേ കാര്യം. നിങ്ങൾ നന്നായി ഓടിയിരിക്കുന്നു. സത്യമനുസരിക്കാതിരിപ്പാൻ നിങ്ങളെ ആർ തടുത്തു കളഞ്ഞു? ഇങ്ങനെ നിങ്ങളെ അനുസരിപ്പിച്ചത് നിങ്ങളെ വിളിച്ചവൻ്റെ പ്രവൃത്തിയല്ല. അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഭിന്നാഭിപ്രായം ഉണ്ടാകയില്ല എന്ന് ഞാൻ കർത്താവിൽ ഉറച്ചിരിക്കുന്നു. എന്നാൽ നിങ്ങളെ കലക്കുന്നവനാരായാലും ശിക്ഷാവധി ചുമത്തും. ഞാനോ സഹോദരന്മാരെ, ഇപ്പോഴും പരിച്ഛേദന പ്രസംഗിക്കുന്നുവെന്ന് വരികിൽ ഇനിയും ഉപദ്രവം സഹിക്കുന്നത് എന്ത്? അങ്ങനെയെങ്കിൽ ക്രൂശിൻ്റെ ഇടർച്ച നീങ്ങിപ്പോയല്ലോ. നിങ്ങളെ കലഹിപ്പിക്കുന്നവർ അംഗച്ഛേദം ചെയ്തുകൊണ്ടാൽ കൊള്ളായിരുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സകലത്തിൻ്റെ ഉടയവനായ ഞങ്ങളുടെ പിതാവാം ദൈവമേ, ഈ സമയത്തോടെ ഞങ്ങളെ ക്ഷേമത്തോടെ കൊണ്ടുവന്നിരിക്കുന്നതിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ കരുണയാൽ ഇന്നേ ദിവസം പാപവും ആപത്തും കൂടാതെ ഞങ്ങളെ കാത്ത് നീതിയിൽ ഞങ്ങളെ പാലിച്ചു കൊള്ളടമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശരണം നിന്നിൽ മാത്രമാകിയാൽ നിന്റെ പ്രീതി വാത്സല്യവും ആർദ്രകരുണയും ഞങ്ങളുടെ മേലുണ്ടായിരിക്കണമേ. കൃപയുള്ള കർത്താവാകിയാൽ നിന്റെ പ്രമാണങ്ങൾ വഴി ഞങ്ങളെ പഠിപ്പിച്ച് അത് ഞങ്ങളെ നടത്തേണമേ. പരിശുദ്ധനായ കർത്താവേ, നിന്റെ പ്രകാശത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. ഇന്നേ ദിവസം ഞങ്ങൾക്ക് ആവശ്യമുള്ള സകല നന്മകളും ഞങ്ങളുടെ മേൽ വർഷിക്കുകയും ചെയ്യണമേ. സ്തുതിയും ബഹുമാനവും ആധിപത്യവും നിനക്ക് യോഗ്യമായിരിക്കുന്നു. നാലാം ഞായറാഴ്ചയുടെ പ്രാമയം നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും അപേക്ഷിക്കണം. സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല പ്രബലതയും നേരമല്ല ഇപ്പോൾ നിരന്തരം കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. തേജോമയമായി ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ട് തന്നെ ധിക്കരിച്ചവരെ ലംഘിച്ചു കളയുകയും ഓടിച്ചു കളയുകയും തൻ്റെ സമാധാനത്താൽ ശിഷ്യന്മാരെ സന്തോഷിപ്പിക്കുകയും തൻ്റെ മുഖദർശനത്താൽ ശ്ലീഹന്മാരെ സ്ഥിരപ്പെടുത്തുകയും സർവസൃഷ്ടിയെയും സ്വന്ത ഉപദേശത്തെ വിതയ്ക്കുകയും ചെയ്ത ശക്തിമാനായ മിശിഹാ തമ്പുരാന്
പ്രാർത്ഥനാശുശ്രൂഷയുടെ ഈ നാഴികയിൽ നമ്മുടെ ആഴ്ചന്റെ എല്ലാ ദിനങ്ങളിലും നേരങ്ങളിലും കാലങ്ങളിലും സ്തുതിയും വന്ദനവും ബഹുമാനവും യോഗ്യമായിരിക്കുന്നു. മഹത്വമുള്ള വചനമായിരിക്കുന്ന ഞങ്ങളുടെ ദൈവമായ നിന്റെ കൃപയാ ഞങ്ങളെ ദൈവ സ്വഭാവത്തിന് അംശികളാക്കി തീർപ്പാൻ നിന്റെ സ്നേഹം കൊണ്ട് നീ മനുഷ്യനായി തീർന്നു. സൃഷ്ടാവേ, സോമനസ താണ അവസ്ഥയിലേക്ക് നീ ഇറങ്ങി വന്നിട്ടും സൃഷ്ടാവെന്ന നിന്റെ സ്ഥിതിക്ക് കുറവ് വരികയോ? ഞങ്ങൾക്ക് വേണ്ടി മനുഷ്യപുത്രനായിട്ടും നിന്റെ ദൈവത്വത്തിന് വ്യത്യാസം വരികയോ ചെയ്തിട്ടില്ല. ഞങ്ങളെ പ്രതി ഞങ്ങളുടെ സാദൃശ്യം ധരിച്ചിട്ടും നിന്റെ ഉന്നതിയുടെ അധികാരത്തിന് നാശം വരികയോ മരിച്ചവനായി തീർന്നിട്ടും നിന്റെ നിത്യമായ ഇരിപ്പിന് ഭേദം വരികയോ ചെയ്തില്ല. പീഡാനുഭവമില്ലാത്തവനായ ഞങ്ങളുടെ മശിഹാതമ്പുരാനെ, നിന്റെ പീഡാനുഭവം കൊണ്ട് നീ ദുഷ്ടനെ മറിച്ചിടുകയും നിന്റെ മരണം കൊണ്ട് മരണത്തെ ജയിക്കുകയും നിന്റെ പുനരുദ്ധാനം കൊണ്ട് ജീവനെ നീ വെളിപ്പെടുത്തുകയും ചെയ്തു. കർത്താവേ, ഇത് നിമിത്തമായി നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ഉയർത്തുനിൽപ്പുകൊണ്ട് സാധിച്ചിട്ടുള്ള വിസ്മയ കാര്യങ്ങൾ നോക്കിക്കാണുവാൻ ഞങ്ങളുടെ ബോധങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. എല്ലായ്പ്പോഴും നിന്നോട് കൃതജ്ഞതയുള്ള ഹൃദയവും സർവനാഴികയും സ്തോത്രയാങ്ങൾ അർപ്പിക്കുന്ന മനസ്സുതിയും ഞങ്ങൾക്ക് തരണമേ. നിന്നെക്കുറിച്ചുള്ള ജ്ഞാനമാകുന്ന പ്രകാശത്തിൻ്റെ രശ്മികൾ നിന്നു നിന്ന് പ്രാപിപ്പാനും മഹത്വമുള്ള നിന്റെ വാതിലുകളിൽ കൂടി നിന്റെ വിശുദ്ധ മണ്ഡപങ്ങളിലേക്ക് പ്രവേശിപ്പാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. നല്ലവനും മനുഷ്യസ്നേഹമുള്ളവനും നീയാകയാൽ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയേറ്റിക്കൊള്ളുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ബാബകളുടെ സ്തുതി ഉന്നതത്തിൽ നിന്നോ കർത്ത തിരുനാമം എന്നേക്കും അത് വാഴ്വുള്ളതാകുന്നു. ഉന്നതത്തിൽ നിന്നോ കർത്താവിൻ ബഹുമാനം എന്നേക്കും അത് വാഴ്വുള്ളതാകും. പരിശുദ്ധമഹിമാവൻ ത്രിയേക ദൈവമേ, അനുഗ്രഹം ഞങ്ങളിൽ നീ ചൊരിയേണമെപ്പോഴും. പരിശുദ്ധമഹിമാവൻ ത്രിയേക ദൈവമേ, ദയയാ അനുഗ്രഹം നീ ചൊരിഞ്ഞി എന്നേക്കും നീ പരിശുദ്ധൻ 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 കർത്താവേ, മഹിമാവാൻ നിത്യം എന്നോ പരിശുദ്ധൻ നാദാതിരുനാമമെന്നേക്കും വാഴ്വുള്ളതാകും. കർത്താവേ സ്തുതി ദേ സ്തുതി എൻ കർത്താവേ നിത്യ ശരണവുമേ സ്തുതി ദേ ഭാരക്കുമോ. ക്രിസ്തനായ ഞങ്ങളുടെ പിതാവേ, എന്തുകൊണ്ട് രാജ്യശക്തി മഹത്വം എന്നേക്കുന്നു. രണ്ടാം ഭാഗം ശുശ്രൂഷ 51 പേജ്. ഗാഗുൽ താഴെയുരങ്ങളിൽ യാഗമായി അർപ്പിക്കപ്പെടുകയും അതിനാൽ സർവലോകത്തിന്റെയും പാപങ്ങൾ പരിഹരിക്കുകയും ചെയ്ത കർത്താവേ, ഈ സമയത്ത് നിന്റെ ധാരാളമായ അനുഗ്രഹങ്ങൾക്കായി നോക്കിപ്പാർക്കുന്ന നിന്റെ ദാസീദാസന്മാരായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കൈക്കൊണ്ട് ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കണമേ. സ്നേഹവും സമാധാനവും ഐകമത്യവും ഞങ്ങളുടെ ഇടയിൽ വാഴുമാറാക്കണമേ. കർത്താവേ, ഇതിൻ്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിങ്കൽ
മഹത്വമുള്ള ഉയർത്തെഴുന്നേൽപ്പിനും നിന്റെ വലതുഭാഗത്തെ നിലയ്ക്കും ഞങ്ങളെ നീ യോഗ്യതയുള്ളവരാക്കി തീർക്കുകയും ചെയ്യണമേ. ദൈവമേ നീ എന്റെ ദൈവമാകുന്നു, നിനക്കായി ഞാൻ നോക്കി പാർക്കും. നിന്റെ ബലവും ബഹുമാനവും കാണുവാൻ ഇപ്രകാരം സത്യത്തോടെ നിന്നെ ഞാൻ നോക്കി. ഇപ്രകാരം ഞാൻ എന്റെ ആയുഷ്കാലം മുഴുവൻ നിന്നെ വാഴ്ത്തും. നിന്റെ നാമത്തിൽ ഞാൻ എന്റെ കൈകൾ ഉയർത്തുകയും ചെയ്യും. കിടക്കയിൽ ഞാൻ നിന്നെ ഓർക്കുകയും രാത്രി തോറും നിന്നെ ധ്യാനിക്കുകയും ചെയ്തു. എന്തെന്നാൽ നീ എനിക്ക് സഹായകനായി തീർന്നു, നിന്റെ ചിറകുകളുടെ കീഴിൽ ഞാൻ മറയ്ക്കപ്പെടും. കർത്താവേ, അഗ്നിമേന്മാരും ആന്മേന്മാരുമായ കൂട്ടങ്ങൾ ഉയരങ്ങളിൽ നിന്നെ സ്തുതിക്കുന്നു. അവരോടുകൂടെ ഞങ്ങളും ആർത്ത് പറയുന്നു. നിന്റെ താഴ്മയെ ഞങ്ങൾ കൊണ്ടാടുന്നു. നിന്റെ ദൈവത്വത്തെയും മരിച്ചു എഴുന്നള്ളതും ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. വിശ്വാസമുള്ള സഭയുടെ മംഗള സന്താരങ്ങളായ ഞങ്ങളെ നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ സന്തോഷിപ്പിച്ചതുകൊണ്ട് നിനക്ക് ഭൂമിയിൽ ഞങ്ങൾ വന്ദനം പറയുന്നു. എഴുന്നള്ളിവഴുതെറ്റിൽ നിന്ന് സഭയെ രക്ഷിച്ചതുകൊണ്ട് സഭയും മദ്രസകള സന്താരങ്ങളും നിന്നെ സ്തുതിച്ച് നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ വന്ദിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന്റെ ജീവനും രക്ഷയും അറിയിക്കുന്ന ലൂക്കോസ് എവാഞ്ചലിസ്റ്റ് എഴുതിയ ജീവൻ നൽകുന്ന അറിയിപ്പായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവാഞ്ചലിയോ ജടമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ ദൈവവും കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ നടപടി നാളുകളിൽ വിപ്രകാരം സംഭവിച്ചു. ഓരോ ശബ്ദത്തിൽ അവൻ പള്ളിയിൽ ഉപദേശിച്ചുകൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടുന്ന വരുവാൻ കഴിയാത്ത കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ടു, അവളെ വിളിച്ചു, സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്നു നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. യേശു ശബ്ദത്തിൽ സൗഖ്യമാക്കിയതുകൊണ്ട് പള്ളിപ്രമാണി നിരസപ്പെട്ടു. പുരുഷാരത്തോട് വേല ചെയ്യുവാൻ വേറെ 6 ദിവസമുണ്ടല്ലോ, അതിനകം വന്ന് സൗഖ്യം വരുത്തിക്കൊള്ളുവിൻ, ശബ്ദത്തിൽ അരുത് എന്ന് പറഞ്ഞു. കർത്താവ് അവനോട്, കപടഭക്തിക്കാരെ, നിങ്ങളിലൊരുവൻ ശബ്ദത്തിൽ നിന്റെ കാളയോ കഴുതിയോ തൊട്ടിയിൽ നിന്ന് അഴിച്ചു കൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ? എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിൻ്റെ മകളായ ഇവളെ ശബ്ദനാളിൽ ഈ ബന്ധനം അഴിച്ചു വിടേണ്ടതല്ലയോ എന്ന ഉത്തരം പറഞ്ഞു. അവൻ ഇത് പറഞ്ഞ ശേഷം അവൻ്റെ വിരോധികളെല്ലാവരും നാണിച്ചു. അവനാൽ നടക്കുന്ന സകല മഹിമകളാലും പുരുഷാരമൊക്കെയും സന്തോഷിച്ചു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനവും നിരപ്പും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, നിപന്മാരുടെയും സ്ലീഹന്മാരുടെയും വിശ്വാസത്തിന്റെ പാറമേൽ ഞങ്ങളുടെ അടിസ്ഥാനത്തെ സ്ഥിരപ്പെടുത്തേണമേ. വിശുദ്ധ സഭയുടെ കോൺകല്ലായി ഞങ്ങളുടെ രക്ഷിതാവ
യേശുമിശിയാകുന്ന ശോധന ചെയ്യപ്പെട്ട കല്ലിന്മേൽ ഞങ്ങളെ പണി ചെയ്യണമേ. ഞങ്ങളുടെ മേൽപ്പെട്ടക്കാരുടെ മേലും പെട്ടക്കാരുടെ മേലും ക്ഷമാശന്മാരുടെ മേലും അവരെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ജനങ്ങളിൽ മേലും നിന്റെ കരുണകൾ നീ ചിന്തുമാറാകണമേ. ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായി മെശിഹായുടെ മഹത്വത്തിനായി സത്യോപദേശം അവർ നിലനിർത്തുവാൻ നിന്റെ ജീവന്റെ മഞ്ഞ അവരുടെ മേൽ തളിക്കുമാറാകണമേ. ഭരണാധികാരികൾക്കും ന്യായാധിപന്മാർക്കും രാജതന്ത്രജ്ഞന്മാർക്കും നിയമസഭാംഗങ്ങൾക്കു വേണ്ടി പ്രത്യേകമായി ഭാരത റിപ്പബ്ലിക്കിന്റെ അധ്യക്ഷനും മന്ത്രിമാർക്കും പാർലമെന്റ് അംഗങ്ങൾക്കു വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജ്ഞാനവും വിവേകവും നന്മ ചെയ്യുന്നതിനുള്ള വിശാല മനസ്സും സഹകരണ ബുദ്ധിയും ദൈവാശ്രയം അവർ കൊടുത്ത് നിന്റെ നോട്ടത്തിൻ കീഴ് അവരെ നടത്തണമേ. നമ്മുടെ വിശ്വാസം നിത്യാവിശ്വാസ പ്രമാണത്തിന്റെ വാക്കുകളിൽ ദൈവസന്നിധിയിൽ ഏറ്റുപറയാം. പിതാവായ സർവശക്തനായ ദൈവത്തിന്റെ ഏകാപുത്രനും ിൽ നിങ്ങൾക്ക് വേണ്ടി കഷ്ടനുഭവിച്ച് മനസ്സെടുക്കപ്പെട്ട് തിരുവനന്തപുരം ഒന്നാം ദിവസം സുഹൃത്തേവനും ജീവിച്ചിരിക്കുന്ന കർത്താവും സംസാരിച്ചവനായ ഏറ്റുപറഞ്ഞ് മരിച്ചുരുവാനും ചെയ്യുന്നു. ഈ ദിവസം നമ്മുടെ പ്രധാനമന്ത്രിയും നമ്മുടെ മുഖ്യമന്ത്രിയും നമ്മെ അനുസ്മരിച്ച പ്രകാരം വളരെ നിഷ്കർഷയോടുകൂടെ ഈ ദിവസം ആചരിക്കേണ്ടതാകുന്നു. എന്നാൽ ഒരു സോഷ്യൽ വിസിറ്റിനും പോകാതെ എല്ലാവരും അവരുടെ ഭവനങ്ങളിലായിരിക്കണം. എന്നാൽ അതേ സമയം തന്നെ ആ സമയം ഉപയോഗിക്കുന്നതിന് കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് ഉച്ചസമയത്തും സന്ധ്യാസമയത്തും പ്രത്യേകം പ്രാർത്ഥനയ്ക്ക് വേണ്ടി കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ചേർന്നിരുന്ന് സമയം വിനിയോഗിക്കുന്നത് ഉചിതമായിരിക്കും എന്ന് അനുസ്മരിപ്പിക്കട്ടെ. നമ്മുടെ മധ്യേ ഇന്നായിരിക്കുന്നത് രണ്ട് ലോകമഹായുദ്ധങ്ങളിലും ലോകം പരിഭ്രമിച്ചിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു പരിഭ്രമമത്രേ. യുദ്ധകാലത്ത് യുദ്ധം നടക്കുന്ന സ്ഥലത്താകും മാത്രമുള്ള ജനങ്ങളായിരിക്കുന്നു പരിഭ്രമം. വാസ്തവത്തിൽ നമ്മുടെ കേരളം ഈ രണ്ട് യുദ്ധകാലത്തും ക്ഷാമത്തിൻ്റെ പ്രയാസം അനുഭവിച്ചതല്ലാതെ മറ്റു വിധത്തിലുള്ള ദുരിതങ്ങൾ യാതൊന്നും അനുഭവിച്ചിട്ടില്ല. എങ്കിലും ദൈവം നമ്മെ ഇന്നും കരുതിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കേരളത്തിൽ ഈ രോഗബാധ വന്ന് വയോധികരായ രണ്ട് പേർ ക്ഷീണിതരായി തീർന്നിട്ട് പോലും
ഒരു മരണം സംഭവിച്ചിട്ടില്ല എന്നുള്ളത് എത്രയോ വലിയ ദൈവകൃപയാകുന്നു എന്ന് നാം ഓർക്കണം. അതിനധ്വാനിച്ചതായുള്ള നമ്മുടെ ആരോഗ്യവകുപ്പിലെ ബന്ധപ്പെട്ടതായ എല്ലാ പ്രവർത്തകരെയും ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അവരുടെ കഠിനാധ്വാനവും അവർ ജീവൻ മടയൻ വെച്ചുകൊണ്ട് തന്നെ ചെയ്തതായുള്ള അധ്വാനത്തെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ നാം കടപ്പെട്ടവരാകുന്നുവെന്ന് അനുസ്മരിപ്പിക്കട്ടെ. അതുപോലെ തന്നെ ആർക്കെങ്കിലും രോഗലക്ഷണം ഉണ്ടാകുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒന്ന് രണ്ടാളുകൾ കാണിച്ചതുപോലെ അവരനോടുള്ളതായ പരിഗണനയില്ലാതെ സ്വാർത്ഥതയിൽ അടിസ്ഥാനപ്പെട്ട് ആ വിവരം അറിയിക്കേണ്ട സ്ഥാനങ്ങളിൽ അറിയിക്കാതെ ഇരിക്കുന്നത് ദൈവസന്നിധിയിലുള്ള ഒരു ക്രിമിനൽ കുറ്റമാകുന്നു എന്ന് നാം പ്രത്യേകിച്ച് ഓർക്കണം. അത് ക്രിസ്തീയ ഭാഷയിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന് പോലും നിരക്കാത്ത, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൽ നിന്ന് പോലും ക്ഷമ ലഭിക്കാത്ത ഒരു പാപമാകുന്നു എന്ന് ഓർത്ത് ജാഗ്രതയോടുകൂടി ഏവരും പ്രവർത്തിക്കണം എന്നുള്ളത് ഓർമ്മിപ്പിക്കട്ടെ. നമ്മുടെ രാഷ്ട്രത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഭരണാധിപന്മാരെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. അവരുടെ നിർദ്ദേശങ്ങളെ അനുസരിക്കുവാൻ തക്കളുള്ള പൗരത്വബോധം നമ്മൾ നിലനിൽക്കേണ്ടതിന് വേണ്ടി നമുക്ക് എപ്പോഴും ദൈവസന്നിധിയിൽ മധ്യസ്ഥത ചെയ്യാം. ഈ ദിവസം സഭയായിട്ട് നാം അനുസ്മരിക്കുന്നത് പ്രത്യേകമായി കൂലിയായ ഒരു സ്ത്രീയുടെ സൗഖ്യമാണ്. എന്നാൽ അതിലപ്പുറമായി നാം കാണുന്നത് പകുതി നോയമ്പ് കഴിഞ്ഞതായിട്ടുള്ള ആദ്യ ഞായറാഴ്ചയാണ്. ഇനിയുമുള്ള ദിവസങ്ങളിലേക്ക് നാം നോക്കുന്നത് ഇപ്പോൾ കാണുന്നത് യേശു ചെയ്തതായുള്ള നല്ല പ്രവർത്തനങ്ങളെക്കുറിച്ച് ജനം മഹത്വപ്പെടുത്തുന്നു. എന്നാൽ മതാധികാരികൾ അസൂയ പോണ്ട് എതിർപ്പ് സംഘടിപ്പിക്കും എന്നുള്ളതാണ് നാം പ്രത്യേകിച്ച് ഓർത്തിരിക്കേണ്ടത്. അത്രേ ഒരനുഗ്രഹീതമായ ആരാധനാ സമൂഹം പതിവ് പോലെ ചേർന്നു വന്നു. യേശു അവരോടൊരു ആരാധിപ്പനായിട്ട് ചേർന്നു വന്നു. എന്നാൽ അവരുടെ മധ്യത്തിൽ 18 സംവത്സരക്കാലം രോഗാത്മാവ് ബാധിച്ച് ഒട്ടും ഒഴിവാൻ കഴിയില്ലാതെ വളരെ പരിമിതമായുള്ള ദർശനവ്യാപ്തിയുടെ അനുഭവത്തിൽ കഴിയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ യേശുവിനെ കണ്ടു. അവസരമുണ്ട്, കർത്താവേ എനിക്ക് ദർശനപ്രാപ്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ മനസ്സില്ലായിരുന്നു. പക്ഷപാതക്കാരനായ ആ രോഗിയെക്കുറിച്ച്, ദേശത്തുണ്ടായിരുന്ന ആ രോഗിയെക്കുറിച്ച് വ്യഗ്രത പൂണ്ടതായ 4 ചെറുപ്പക്കാരുടെ മനസ്സ് നാം ഓർക്കണം. എന്നാൽ ഈ സ്ത്രീക്ക് അവസരം ലഭിച്ചിട്ടും പടിവാതുക്കൽ അവസരം നിൽക്കുമ്പോഴും ആവശ്യത്തിന് വേണ്ടി ദൈവമുഖത്തേക്ക് നോക്കുവാൻ ഉള്ള നിഷ്ക്രിയത്വം കാണിച്ചത് കർത്താവ് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് പെരുമാറ്റ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ആരാധനാ സമൂഹം തങ്ങളോടൊപ്പം 18 സംവത്സരമായി ആരാധനയെ സംബന്ധിക്കുന്നു ഈ പ്രയാസം അനുഭവിക്കുന്ന സ്ത്രീയെക്കുറിച്ച് ഒരു വിധത്തിലുള്ളതായ ഒരു പരിഗണനയില്ലാതെ അവൾക്ക് പ്രത്യേക പരിഗണന കൊടുത്ത് അവളെ ആശ്വസിപ്പിച്ച് സംതൃപ്തി കണ്ടെത്തുന്ന ഒരു സമൂഹമാണ്. പ്രത്യേകിച്ച് ഓർക്കണം. എന്നാൽ അവർക്ക് പോലും മനസ്സിലായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിലെ ഈ സ്ത്രീയോട് നിനക്ക് കനിവ് തോന്നണമെന്ന് യേശുവിനോട് പറയുവാൻ. ആരാധനാസമൂഹത്തിൻ്റെ നിഷ്ക്രിയത്വവും ആവശ്യത്തിലിരിക്കുന്ന ആ വ്യക്തിയുടെ നിഷ്ക്രിയത്വവും കണ്ടപ്പോൾ കർത്താവ് ഇടപെട്ടു. അവളെ വിളിച്ചു, അവളോടൊന്നും ചോദിക്കാതെ നിവർന്നു നിൽക്കാൻ പറഞ്ഞു. ആ ശബ്ദം കേട്ടപ്പോൾ, സൃഷ്ടാവിൻ്റെ ശബ്ദം കേട്ട് സൃഷ്ടി നിവർന്നു നിന്നു. അതുമാത്രം വിചാരിച്ചാൽ മതി. അപ്പോൾ ഉണ്ടായ പ്രതികരണം എന്ത്? ജനമെല്ലാവരും സന്തോഷിച്ചു. ഈ കുനിയായ സ്ത്രീക്ക്
ഒരു മനുഷ്യന് ലഭിക്കുന്ന പൂർണ്ണ മാനവികതയുടെ ദർശന വ്യാപ്തി ലഭിച്ചുവല്ലോ എന്നോർത്ത് എല്ലാവരും സന്തോഷിച്ചു. അവളുടെ പ്രതികരണം എന്തെന്ന് നമുക്കറിയാൻ പാടില്ല. അവൾ നിവർന്നു നിന്നു. ദർശന വ്യാപ്തികൾ പ്രാപിച്ചത് കണ്ടപ്പോൾ പള്ളിപ്രമാണിയുടെ പ്രതികരണം എന്തായിരുന്നു? ആ പള്ളിപ്രമാണി പറഞ്ഞു, വേറെ ദിവസങ്ങളുണ്ടല്ലോ, 6 ദിവസങ്ങളുണ്ടല്ലോ, അന്ന് ഇതൊക്കെ നടത്തിക്കൊണ്ട് ഇതിവിടെ പാടില്ല, ഇന്ന് ശബ്ദമാണ്. മതത്തിൻ്റേതായിരിക്കുന്ന നിയമസമ്മതകൾക്കിടയിൽ മനുഷ്യത്വത്തെ മറന്നു കളയുന്ന ആധ്യാത്മികതയോടാണ് യേശു ആദ്യമേ മല്ലിട്ടത്. അത് പ്രതിഷേധത്തിന് ഉളവാക്കി. ആ പ്രതിഷേധം അവനെ ക്രൂശങ്കിലേക്ക് തുടർന്ന് നടത്തുന്നതാണ് ഇനിയുമുള്ള ദിവസങ്ങളിലെ നമ്മുടെ ധ്യാനം എന്ന് നാം പ്രത്യേകിച്ച് ഓർക്കണം. നാം പ്രത്യേകിച്ച് ഓർക്കേണ്ടതാണ്. ഈ ധ്യാനത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത് ദൈവം നമുക്ക് അവസരങ്ങൾ നൽകിത്തരുന്നു. അവരോടുള്ളതായ നമ്മുടെ കടപ്പാടുകൾ നിർവഹിക്കാനുള്ള അവസരങ്ങളും നമുക്ക് നൽകുന്നു. ആ കാര്യത്തിൽ നാം എപ്രകാരം ജാഗരിക്കുന്നു? ഇന്ന് നമ്മുടെ സമൂഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മുടെ വ്യക്തിപരമായ ആവശ്യം മാത്രമല്ല, നമ്മിലുള്ളതായ രോഗം അവരിലേക്ക് പകരാതിരിക്കാൻ തക്കവണ്ണം ഒരു ഡിസ്റ്റൻസ് പാലിക്കണമെന്നുള്ളതാണ്. അത് നാം പ്രത്യേകിച്ച് ഓർക്കേണ്ടതാണ്. അകലത്തിൽ നിന്നുകൊണ്ട് സമീപത്ത് നിന്ന് നമ്മിലുള്ളതായ രോഗാണുക്കൾ അവരിലേക്ക് സംക്രമിക്കാതിരിക്കത്തക്ക വിധത്തിൽ ഓരോ പൗരനും ജാഗ്രത പുലർത്തേണ്ടതിൻ്റെ ആവശ്യകത നമ്മുടെ ഗവൺമെൻറ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നാം അത് അക്ഷരം പ്രതി ആ ഒരു ഈ പരിമിതി മാറ്റപ്പെടുന്നത് വരെ പാലിക്കുവാൻ ഭവനത്തിലും സമൂഹത്തിലും ആരാധനാസ്ഥലത്തും നാം പ്രതിജ്ഞാബദ്ധരാകുന്നതെന്ന് ഓർക്കത്തിരിക്കേണ്ടത് അത്രേ. കൂട്ടായ്മ യോഗങ്ങളിൽ അടുത്ത് ജനങ്ങൾ ഇരിക്കുന്നത് രോഗമില്ല എങ്കിലും നമുക്കറിയാൻ പാടില്ല മനുഷ്യൻ്റെ പ്രകൃതിയോടുള്ളതായുള്ള ക്രൂരതയുടെ ഫലമായി ഉത്ഭവിച്ചിരിക്കുന്നതായി ഈ വൈറസൊക്കെയും നാം പ്രത്യേകിച്ച് ഓർക്കണം. ഇന്ന് ശുദ്ധവായു ശ്വസിപ്പാൻ തക്കവണ്ണം മനുഷ്യന് ലഭ്യമല്ലാതെ വരുന്ന അവസ്ഥ ഈ കഴിഞ്ഞ തണുപ്പ് കാലത്ത് ഡിസംബർ മാസത്തിൽ ഡൽഹിയിൽ നമ്മൾ അനുഭവിച്ചതാണ്. ബ്രസീലിലും ഓസ്ട്രേലിയയിലും ഉണ്ടായ വലിയ അഗ്നിബാധയിലൂടെ ഈ ലോകത്തിൽ ലഭ്യമായിരുന്നതായ ഓക്സിജൻ എത്രമാത്രം നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ നഷ്ടപ്പെട്ടതിൽ സന്തോഷിച്ച ആളുകളുണ്ട്. സ്വാർത്ഥ ലാഭം വരുത്തുവാൻ വേണ്ടി വനനശീകരണം കൊണ്ട് ഭൂമി ലഭ്യമാകുന്നുവല്ലോ എന്ന് വിചാരിച്ച് ദൈവം സൃഷ്ടിച്ചതാണ് ഈ സൃഷ്ടിയിലെ വികലത വരുത്തി പ്രാണവായു ശ്വസിക്കുവാനും ശുദ്ധജലം കുടിക്കുവാനും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഭൂമി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നാം ജാഗ്രത പുലർത്തേണ്ടത് ഏറ്റവും ആവശ്യമാകുന്നു എന്ന് ഈ വൈറസ് രോഗം നമ്മെ അനുസ്മരിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് നാം പ്രത്യേകിച്ച് ഓർക്കണം. ശ്വസിക്കുവാൻ വായു പാനം ചെയ്യുവാൻ ജലവുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് നീങ്ങുന്നതായി ലോകം ജാഗ്രതയോടുകൂടെ ഈ വലിയ വിപത്തിനെ ഈ വൈറസ് രോഗത്തേക്കാൾ ഉപരിയായി വരാവുന്ന ഈ വലിയ വിപത്തിനെ തടസ്സപ്പെടുത്തുവാൻ തക്കവണ്ണം നിർമ്മാർജ്ജനം ചെയ്യുവാൻ തക്കവണ്ണം നാം പ്രതിജ്ഞാബദ്ധരായി തീരേണ്ടതാകുന്നു. അതിന് സ്വയം നിയന്ത്രണത്തിലൂടെ ദൈവം നമുക്ക് ഓരോരുത്തർക്കും തരട്ടെ, കൃപ തരട്ടെ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. മനുഷ്യൻ പരിമിതമായിരിക്കുന്ന ദർശനം വ്യാപ്തിയുള്ളവരായിരിക്കാനല്ല, ദൈവം നൽകിയ സമ്പൂർണമായിരിക്കുന്ന ദർശന വ്യാപ്തിയുള്ളവരായി സൃഷ്ടാവിൻ്റെ സാദൃശ്യത്തിൽ ആയിത്തീരേണ്ടതിന് വേണ്ടി, സൃഷ്ടിയുടെ സാദൃശ്യത്തിൽ നിലനിൽക്കുവാൻ വേണ്ടിയല്ല,
എന്നുള്ളത് നാം പ്രത്യേകിച്ച് ഓർക്കണം. നാം സൃഷ്ടിക്കപ്പെട്ടത് സൃഷ്ടാവിൻ്റെ സാദൃശ്യത്തിലാണ്, സൃഷ്ടിയുടെ സാദൃശ്യത്തിലല്ല. ആകയാൽ ഈ ലോകത്തിൽ നമ്മെ ഏൽപ്പിച്ചതാണ് ഈ പ്രപഞ്ചത്തെ മനോഹരമായും ആരോഗ്യപരമായും കൂടുതൽ ഫലദായകവുമായി കാത്തു സൂക്ഷിക്കുവാൻ ദൈവം ഏൽപ്പിച്ചു. ഇന്നോ നാം അതിനെ വികലമാക്കിയിരിക്കുന്നു. ഈ വികല പ്രക്രിയയിൽ നിന്ന് വിടുതൽ നൽകുവാൻ തക്ക വണ്ണം കൃപാലുവായ ദൈവമേ, നിന്റെ കൃപയാൽ ലോകത്തിന് സൗഖ്യം വരുത്തണമേ എന്ന് ഓരോ നിമിഷവും പ്രാർത്ഥിപ്പാൻ, ഈ ചെറിയ പ്രാർത്ഥന പ്രാർത്ഥിപ്പാൻ നാം കടപ്പെട്ടവരാകുന്നു എന്ന് ഓർമ്മിപ്പിക്കട്ടെ. അത് സാധ്യമായി തീരണമെന്നുവരെങ്കിൽ നാം ദർശനം പ്രാപിക്കണം. മേഘാപ്രവാചകങ്ങളിലൂടെ ദൈവാത്മാവ് മനുഷ്യനോട് പറഞ്ഞത് ഇപ്രകാരമാണ്, മരണത്തിന് വിധേയനാകുന്ന മനുഷ്യനെ, ഓ മോർട്ടൽ, ഒരു ഇംഗ്ലീഷ് പരിഭാഷ അങ്ങനെയാണ്, മരണത്തിന് വിധേയനാകുന്ന മനുഷ്യനെ, മനുഷ്യ നിനക്ക് നല്ലതെന്തെന്ന് ഞാൻ പറഞ്ഞു തരാം. നീതി പ്രവർത്തിക്കുക, ദയാതൽപരരായിക്കുക, വിനയത്തോടുള്ള ദൈവസന്നിധി നടക്കുക, അതിന് നാം ഒരുങ്ങുമെങ്കിൽ ധന്യമായൊരു ജീവിതം നമുക്ക് ലഭ്യമാകും. അത് ലഭ്യമാകുന്നതിന് ദൈവം കൃപ നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ രാഷ്ട്രത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജനസഹസ്രങ്ങൾ ഈ വലിയ വിപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കത്തക്ക വണ്ണം ഓരോ പൗരനും ഗവൺമെൻറ് നൽകുന്നതായുള്ള നിർദ്ദേശങ്ങളെ പാലിച്ച് പൗരത്വബോധത്തോട് പ്രവർത്തിപ്പാൻ തക്കതായുള്ള വിനയവും അതുപോലെ തന്നെ നിന്റെ സന്നിധിയിൽ വിനയത്തോട് നടപ്പാനും നീ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാഷ്ട്രത്തെ അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് ആരോഗ്യ വകുപ്പുകൾ നടത്തുന്നതായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കണമേ. അതിൽ വോളണ്ടിയേഴ്സായിട്ട് പ്രവർത്തിക്കുന്ന ഏവർക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അവരെ രോഗങ്ങളിൽ നിന്ന് കാത്തു പരിപാലിച്ച് സൗഖ്യദായക ശുശ്രൂഷയിൽ ബലപ്പെടുത്തണമേ. യേശു നാമത്തിൽ തന്നെ നമുക്ക് എഴുന്നേൽക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സത്യവിശ്വാസികൾക്ക് ബലമുള്ള കോട്ടയായി സത്യവിശ്വാസികൾക്ക് ബലമുള്ള കോട്ടയായി ജാസികൾക്ക് ഭയങ്കരമായതും മലാകമാർക്ക് ബഹുമാനമുള്ളതുമായ ദൈവോത്തണ്ഡവന്യമായ ശ്ലീബ രാപ്പകൽ നിങ്ങളെ കാത്തുമറച്ചു കൊള്ളുമാറാകട്ടെ. ദുഷ്ടമനുഷ്യരുടെ കോപത്തിൽ നിന്നും ജാസികളുടെയും അവിശ്വാസികളുടെയും അസൂയയിൽ നിന്നും ഉപദ്രവകരമായുള്ള അധികാരങ്ങളിൽ നിന്നും കരുണയില്ലാത്ത യജമാനന്മാരുടെ കൈകളിൽ നിന്നും രഹസ്യവും പരസ്യവുമായ സർശത്രുക്കളിൽ നിന്നും സാത്താന്റെ ഗണിയിൽ നിന്നും ആത്മാവിനെയും ശരീരത്തെയും ഗ്രസിപ്പിക്കുന്ന ദുർവികാരങ്ങളിൽ നിന്നും പാപത്തിൻ്റെ എല്ലാ ശക്തിയിൽ നിന്നും കർത്താവ് നമ്മെ വിടുവിച്ച് വീണ്ടെടുത്ത് നമ്മുടെ ആയിഷ്കാരമൊക്കെയും നമ്മെ പരിപാലിക്കുമാറാകട്ടെ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം ദൈവത്തെയും അവൻ്റെ പുത്രനും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹായയെക്കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും പ്രിയരെ നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരുഹായുമായ ഏകദൈവം ബലഹീനതകളും കുറവുള്ളതായ നമ്മുടെ പ്രാർത്ഥനകൾ കൈക്കൊണ്ട് സകല ആശ്വാസത്തിലും സൗഖ്യത്തിലും കൃപയിലും നിലനിർത്തുമാറാകട്ടെ. അനുഗ്രഹത്തോടെ അടിയാരെ യഹോവായെ മനസ്സലിയുടയ മഹോന്നത പരനേ വന്ദനം നിനാ
ഉന്നത ഹരനേ വന്നു.